വയനാട് ദുരന്തത്തിൽ ഇടവേളകളില്ലാത്ത ഞങ്ങളുടെ സംപ്രേഷണം തുടങ്ങിയിട്ട് ഇന്നേക്ക് നാലാമത്തെ ദിവസമാണ്. ഇപ്പോൾ മരണസംഖ്യ ഉയർന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ കണക്കുകളിലേക്കാണ് പോകുന്നത്. ഉരുൾപൊട്ടലിൽ മരണം 308 ആയിരിക്കുന്നു. ഇനിയും കണ്ടെത്താനുള്ളത് 200-ലധികം പേരെയാണ്. 40 ടീമുകൾ 6 സെക്ടറുകളിലായി തിരിഞ്ഞ് പരിശോധന നടത്തുകയാണ് ഇന്നത്തെ ദിവസം മുതൽ. ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് തിരച്ചിലിനൊപ്പം റിപ്പോർട്ടർ വാർത്താ സംഘവുമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ റിപ്പോർട്ടർമാർ വിവിധയിടങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകുന്ന ദിവസമാണെന്ന് സുജയ പാർവതി, ആർ ശ്രീജിത്ത്, ടി വി പ്രസാദ്, വി എസ് രഞ്ജിത്ത്, റോഷി പാൽ, അൽ അമീൻ, ദീപക് മലയമ്മ, അർജുൻ കല്യാട്ട്, സിനോഷ് തോമസ് എന്നിവരാണ് വിവരങ്ങളുമായി വിവിധ മേഖലകളിൽ ഉള്ളത്. ഞാൻ ഇപ്പോൾ പോകുന്നത് അല്ലമീനിലേക്കാണ്, മുണ്ടക്കയിൽ നിന്നും. അല്ലമീൻ, മരണസംഖ്യ ഉയർന്നു, 308 എന്ന പുതിയ കണക്കിലേക്ക് ഇപ്പോൾ രാവിലെ 10 മണിയാകുമ്പോൾ പോവുകയാണ്. മുണ്ടക്കയിലെ തിരച്ചിലിൽ എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? ഇന്നിപ്പോൾ കൂടുതൽ ക്രെയിനുകൾ, കൂടുതൽ JCBകൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് മുണ്ടക്കയിലെ ഈ നിമിഷത്തിലെ കാഴ്ച അല്ലമീൻ? മുണ്ടക്കയിൽ ഒരു വീട്ടിൽ നിന്ന് 2 മൃതദേഹം കിട്ടാനുണ്ട്. സമീപത്ത് നിന്ന് മറ്റ് 6 മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനയിലാണ് ഇപ്പോൾ സംഘമുള്ളത്. അതിനുവേണ്ടി നിലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടിന്റെ മുകളിൽ കൂടിയാണ് ഇപ്പോൾ JCB പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പാറക്കല്ലുകളുണ്ട്, വലിയ തെങ്ങുകളുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് വരുന്നതിന് മുമ്പ് അതിന് തൊട്ടു മുമ്പത്തെ ഒരു ദൃശ്യം കൂടി കാണിക്കാം. ഒരു കാട്ടിനകത്ത് കയറിയതുപോലൊരു ഫീലാണ്. നമ്മളൊരു തടിമില്ലിലൊക്കെ കയറിയാൽ കാണുന്നത് പോലെ തടികൾ വന്നടിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. മുണ്ടക്കയിൽ ഈ സുദേവന്റെയും നാസറിന്റെയും നേരത്തെ നമ്മുടെ സംസാരിച്ച സുനിൽകുമാറിന്റെയും ഒക്കെ വീട്ടുപരിസരത്തെ കാഴ്ചയാണ്. നമ്മളൊരു തടിമില്ലിൽ പോയാൽ പലയിടങ്ങളിൽ നിന്ന് തടികൾ കൊണ്ട് കൂട്ടിയിട്ടേക്കുന്നത് നമുക്ക് കാണാനാകും. തടി അറക്കുന്നതിനും മറ്റുമായി എന്നതിനുപോലെ അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരു ഭാഗത്ത് മുഴുവൻ മരക്കമ്പുകൾ, വലിയ വടവൃക്ഷങ്ങൾ, വലിയ തടികളൊക്കെ തന്നെ ഒന്ന് അടിഞ്ഞു കിടക്കുകയാണ്. ഇതെല്ലാം ഇവിടെ നിന്ന് അടർന്നു വീണതും കടപുഴകി വീണതും ഇക്കൂട്ടത്തിലുണ്ട്. അതിനോടൊപ്പം മറ്റു പലയിടങ്ങളിൽ നിന്ന് ഒഴുകി വന്നതുണ്ട്. ഇന്നലെ ഇതൊക്കെ തന്നെ കോൺക്രീറ്റ് കട്ടറും മറ്റു ഇതൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തകർ നിൽക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന 1-2 കടപുഴകാതെ പിടിച്ചുന്ന ചില മരങ്ങളുണ്ട്. ചില തെങ്ങുകളും മറ്റും മുറിച്ച് മാറ്റിയിട്ടാണ് ഇപ്പോൾ JCB അവിടേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഇവിടെ മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിനുണ്ടായിരുന്ന ഒരു കനാലൊക്കെ അടഞ്ഞിരിക്കുകയാണ്, വെള്ളമൊക്കെ തങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ ഈ പറയുന്ന തടസ്സങ്ങളൊക്കെ പൂർണ്ണമായും മാറ്റേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ തടികളും ഈ പാറ കഷ്ണങ്ങളും കോൺക്രീറ്റ് പാളികളും ഒക്കെ മാറ്റി കെട്ടുനിൽക്കുന്ന വെള്ളം ഒഴുകിപ്പോകുന്നതിന് അവസരം കൂടെ കൊടുത്തതിന് ശേഷം അവിടെ പരിശോധന നടത്തുക എന്നുള്ളതാണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ സുനിൽകുമാറിന്റെ വീട്ടിലെ ഒരു ഭാഗത്താണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വലിയൊരു പാറ അവിടെ വന്ന് അടിഞ്ഞിരുന്നു. വലിയൊരു പാറയാണ്, അതിഭീമമായിട്ടുള്ള ഒരു പാറയാണ്. ആ പാറ അവിടെ വന്ന് അടിഞ്ഞിരുന്നു. സുനിൽകുമാർ പറയുന്നത് ആ പാറ ഇവിടെ ഉണ്ടായിരുന്നതല്ല, നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു, ഈ ദുരന്തത്തിന് ശേഷം ഇവിടെ വന്ന് അടിഞ്ഞതാണ് എന്നുള്ളതാണ്. ആ പരിസരം കേന്ദ്രീകരിച്ച് ആ പാറ നേരത്തെ JCBയുടെ ബക്കറ്റ് ഉപയോഗിച്ച് എടുത്തു മാറ്റിയത് നമ്മൾ കണ്ടിരുന്നു. എന്നിട്ട് അതിലൂടെ ഇപ്പോൾ JCB മറ്റു മരങ്ങളൊക്കെ അവിടെ നിന്ന് മുറിച്ചു മാറ്റിയതിന് ശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയി ഈ പാറ കഷ്ണങ്ങൾ കിടക്കുന്ന വലിയ തടികൾ വന്നടിഞ്ഞിട്ടുള്ള കോൺക്രീറ്റ് പാളുകളുള്ള വീടിന്റെ മേൽക്കൂര അടിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഇപ്പോൾ JCB പോകുന്നത് ഈ സുനിൽകുമാറിന്റെ വീടിന്റെ ഉമ്മറത്തേക്കുള്ള ദിശയിലേക്കാണ്. കാരണം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അതുവഴിയാണ് പുറത്തേക്ക് പോകേണ്ടത്. നേരത്തെ കണ്ടത് അടുക്കള ഭാഗത്തായിരുന്നു. ഈ വീടിന്റെ അടുക്കള ഭാഗത്താണ് ഈ വലിയ പാറ വന്ന് അടിഞ്ഞിരുന്നത്. ആ വീടിന്റെ ഉമ്മറം ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അതിനുള്ള കാരണം, സ്വാഭാവികമായും ഈ ഒരു ദുരന്ത സൂചന ലഭിക്കുമ്പോൾ, ഒരു അപകടം മണക്കുമ്പോൾ സ്വാഭാവികമായും അവർ വീടിന്റെ മുൻഭാഗത്ത് കൂടെ തന്നെയാണല്ലോ പുറത്തിറങ്ങേണ്ടത്. ഇത് മാത്രമല്ല, ഈ വീട്ടിലുണ്ടായിരുന്ന സുനിൽകുമാറിന്റെ സഹോദരിയുടെ മകൾ 23-കാരിയെ കഴിഞ്ഞ ദിവസം കിട്ടിയത് ആ വീടിന്റെ ഉമ്മറത്തുകൂടി കടന്ന് തൊട്ടപ്പുറത്ത് പുറത്തുള്ള മസ്ജിദിന്റെ ഭാഗത്ത് നിന്നാണ്, പള്ളിയുടെ ഭാഗത്ത് നിന്നാണ്. സ്വാഭാവികമായും അവർ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ആ ഉമ്മറത്തുകൂടി ആയിരിക്കണം പോയിട്ടുണ്ടാവുക. എന്ന് മാത്രമല്ല, അമ്മയ്ക്ക്, സുനിൽകുമാറിന്റെ അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങനെ നടക്കാനും സുഗമമായി മുന്നോട്ട് പോകാനും സാധിക്കാത്തതുകൊണ്ട് ആ വീടിന്റെ ഉമ്മറത്തൂടെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ പരിസരത്ത് തന്നെയായിരിക്കും മൃതദേഹം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഹിറ്റാച്ചിയിൽ ഫ്യുവൽ നിറയ്ക്കുകയാണ്. രാവിലെ മുതൽ തന്നെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡീസലും അതിന്റെ ഫ്യുവലൊക്കെ തീർന്നു, അത് നിറയ്ക്കുന്നതിനുള്ള ഒരു ക്രമീകരണമാണ്. നിരവധി 40-ലേറെ സംഘങ്ങളാണ് ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷനായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് നിന്ന് മാത്രം ഏതാണ്ട് 10 മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുദേവന്റെ വീട്ടിൽ നിന്ന്, ഒപ്പം നാസറിന്റെ വീട്ടിൽ നിന്ന്, സുനിൽകുമാറിന്റെ വീട്ടിൽ നിന്ന്, തൊട്ടപ്പുറത്തെ ചില വീടുകളിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. അവയ്ക്ക് വേണ്ടിയുള്ള പരിശോധനയും അന്വേഷണവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു കാര്യം, സുദേവന്റെയും നാസറിന്റെയും വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇന്നലെയും മെരിഞ്ഞാന്നൊക്കെയും അതിശക്തമായിട്ടുള്ള പരിശോധന നടന്നതും. അവിടെയായിരുന്നു പരിശോധനയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി മുണ്ടക്കയിലെ പരിശോധനകളൊക്കെ മാറിയിരുന്നത്. ചില ചിത്രങ്ങൾ നമുക്ക് കാണാം. ഒരു മറ്റൊരു ദുരന്തത്തിന്റെ മറ്റൊരു കാഴ്ചയാണ്. സന്നദ്ധ
പ്രവർത്തകർക്ക് എടുക്കുന്നുണ്ട്. ഈ മറ്റ് പല സാധനങ്ങളും വന്നടിഞ്ഞ കൂട്ടത്തിൽ ചില കുടുംബ ഫോട്ടോയും ആൽബത്തിന്റെ ഓരോ ഭാഗമൊക്കെ അവിടെ എടുത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോയി വരാം. വല്ലാത്തൊരു അനുഭവമായിരിക്കും, വല്ലാത്തൊരു കാഴ്ചയായിരിക്കും. ഒരു ഒരു ഫോട്ടോയിൽ ഫോട്ടോയൊക്കെ എടുത്ത് കുടുംബത്തിന്റെയൊക്കെ കൂട്ടായ്മകളും കുടുംബത്തിന്റെ പല പലയിടത്തെയും തിരച്ചിലുകളിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ ഒരു ആൽബം തന്നെയാണ്. ഒരുപാട് ചിത്രങ്ങൾ, ഇപ്പോൾ ഒരു വീടുണ്ടായിരുന്നു അവിടെ, ഈ വീട്ടിലെ ഒരു മുറിയിൽ, ഒരു പക്ഷേ ഒരു മേശയിൽ, ഒരു അലമാരയിൽ സൂക്ഷിച്ചതായിരിക്കാം ഒരു പക്ഷേ ഈ ചിത്രങ്ങൾ. വിവാഹ ഫോട്ടോയൊക്കെ ആണ് ഇപ്പോൾ കാണാനാകുന്നത്. വിവാഹ ചിത്രങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു കുടുംബ ഫോട്ടോയാണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. ഗൃഹനാഥനും ഭാര്യയും മക്കളും ഉൾപ്പെടെയുള്ള നിരവധി പേർ ഇരിക്കുന്ന ഒരു ആൽബത്തിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ഇതിൽ കാണാം. ചിരിച്ചുകൊണ്ട് എല്ലാവരുമായി സന്തോഷത്തോട്ടിരിക്കുന്ന ഫോട്ടോയാണ്. മറ്റൊന്ന് കാണുക, സുഹൃത്തുക്കളായിട്ടുള്ള ഒരു അഞ്ച് പേർ ജീപ്പിനടുത്ത് നിൽക്കുകയാണ്. ഒരു യാത്ര പോകാനോ യാത്ര പോയിട്ടോ ഒക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് ചില കല്യാണ ഫോട്ടോ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആരുടെയെങ്കിലും ഈ ഇവിടെ താമസിച്ചിരുന്ന ആരുടെയെങ്കിലും വീടുകളിൽ ബന്ധുക്കളുടെ വിവാഹ സമയത്തെടുത്ത ഫോട്ടോയോ ആ സമയത്തുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിനെടുത്തെടുത്തുള്ള ഫോട്ടോകളൊക്കെയാണ്. അതായത് ആ കുടുംബങ്ങളുടെ നല്ല നല്ല മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ ഇവിടെ ബാക്കിപത്രമായി ഇരിക്കുന്നത്. ഈ ദുരന്തഭൂമിയിൽ കാണുന്ന മുൻപുള്ള ഈ നാട്ടുകാരുടെ ഒരു സന്തോഷ മുഹൂർത്തങ്ങൾ, അവരുടെ സന്തോഷ ദിനങ്ങൾ, ഒരു വിവാഹത്തിൻ്റെ ഫോട്ടോ കൂടി നമുക്ക് കാണാം. അതിൽ വധുവിനെ ഒരുക്കുന്ന സുഹൃത്തുക്കൾ പൂവ് ചാർത്തി കൊടുക്കുന്ന അവരെ ഒരുക്കുന്ന ഫോട്ടോയൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം. ചുറ്റും കൂടി നിൽക്കുന്ന സുഹൃത്തുക്കൾ, അന്ന് ആ സന്തോഷ ദിനത്തിൽ അവർക്ക് ചുറ്റും കൂടിയ ആരൊക്കെ ഇന്ന് ഈ മണ്ണിനടിയിൽ പോയിട്ടുണ്ട് എന്നുള്ളത് വല്ലാത്തൊരു ചോദ്യം തന്നെയായിരിക്കും. പഴയതും പുതിയതുമായ ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് ചിത്രങ്ങളാണ് ഇപ്പോൾ ഹാരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വീടുണ്ടായിരുന്നു അവിടെ. ആ വീട്ടിലെ പല സ്ഥലത്തും ഈ ഇങ്ങനെ തിരച്ചിൽ നടക്കുന്ന മേഖലകളിൽ മരക്കൂമ്പാരങ്ങൾക്കടിയിൽ ഇങ്ങനെ ചിത്രങ്ങൾ കാണുന്നു, വീട്ടിലെ വീട്ടു സാധനങ്ങൾ കാണുന്നു. ഒരു ചോറ്റുപാത്രം കഴിഞ്ഞ ദിവസം കണ്ടെത്തി, ഒരു കുഞ്ഞിൻ്റെ തലയിൽ വയ്ക്കുന്ന ഒരു പൂവ് കണ്ടെത്തി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണുമ്പോൾ അവിടെ എത്രത്തോളം സന്തോഷത്തോടെ ഒരു കുടുംബം കഴിഞ്ഞിട്ടുണ്ടാകാം എന്നതിൻ്റെ നേർചിത്രങ്ങളാണ് ഇപ്പോൾ. ഒന്നും ബാക്കി വയ്ക്കാതെ ഒരു വീട് എന്ന ഒരു തെളിവ് പോലുമില്ലാതെ തുടച്ചു നിൽക്കപ്പെട്ട ഒരു മേഖലയാണ് മുണ്ടക്കൈ. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അലമീൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അലമീൻ, ഇവിടെ തിരച്ചിലിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ ഒരു തെളിവായി, അതായത് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവർ പോയി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു തെളിവ് കിട്ടാനാണ് പലരും ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. ജീവനോടെ വരുമെന്നുള്ള പ്രതീക്ഷ മങ്ങി കഴിഞ്ഞിരിക്കുന്നു, പൂർണ്ണമായി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിനായി സുനിലടക്കമുള്ളവർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അത്തരം തെളിവുകൾ നമുക്ക് കിട്ടുമെന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അലമീൻ, പുഞ്ചിരിമറ്റത്തും വി എസ് രഞ്ജിത്താണുള്ളത്. അവിടെ ഓരോ വീടിൻ്റെയും ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുകയാണ്.